ലോകത്തെമ്പാടും വിവിധ പൊതു സ്വകാര്യ ഇടങ്ങളെ അലങ്കരിക്കുന്ന വിശാലമായ സൃഷ്ടികൾക്ക് പ്രസിദ്ധനാണ് ശ്രീ പി കെ സദാനന്ദൻ. ചുവർചിത്ര സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിക്കാനും പരിഷ്കരിക്കാനുമായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തി. മ്യൂറൽ ചിത്രരചനയിൽ പുരാതന അജന്ത എല്ലോറ രീതിയെ ആധാരമാക്കിയിരിക്കുന്നു. കൊച്ചി മുസിരീസ് ബിനാലയിൽ സുദർശൻ ഷെട്ടിയുടെ ക്യൂറേഷനിൽ എനിക്ക് ലഭിച്ച സബ്ജക്റ്റ് പറയുപേറ്റ പന്തിരികുലമെന്നായിരുന്നു. അത് ചെയ്യുന്നത് പൂർണ്ണമായും നാച്ചുറൽ കളറിലാണ്. ഈ നാച്ചുറൽ കളർ കേരളത്തിലെ പതിവ് ചിത്രകാരന്മാർ ഉപയോഗിക്കുന്ന കളറുകളല്ല, അജന്ത എല്ലോറയിലൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ ടെക്നിക്ക് ഉപയോഗിക്കുന്ന കളറുകളാണ്. എല്ലാം അഫ്ഗാനിസ്ഥാൻ, ചൈന, അതേപോലെ തന്നെ ന്യൂയോർക്കിലെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുത്തിയ കളറുകളാണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും നാച്ചുറൽ കളറിൽ ചെയ്യുന്ന ഇത്രയും ബൃഹത്തായ 15 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഒരു ചിത്ര ഒരു ചുമർ ചിത്രം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ ഉരച്ചും ഇലകളും കായ്കളും അടങ്ങുന്ന ജൈവ വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന നിറങ്ങളും ചരിത്രാതീത കാലത്തെ ചിത്രങ്ങളെപ്പോലെ കേടുകൂടാതിരിക്കാൻ പോരുന്നതാണ്. പറയിപെറ്റ വന്തിരകുലത്തിന്റെ ആലേഖനം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ബിനാലെ അവസാനിക്കുന്നതുവരെ തുടർച്ചയായി 4 പേർ ചേർന്ന് ഒരുക്കുന്നു. ഇത് വുഡൻ പാനലാണ്. ഇതിലെ ഈ നാച്ചുറൽ കളർ മിനറൽസ് എന്ന് പറയുന്നത് ഞങ്ങൾ ചായല്യം, മനയോല, അരിതാരം അതുപോലുള്ള വളരെ വില കൂടിയ, അതേപോലെ ലാപ്പലസ് ലസൂരി എന്ന് പറയുന്ന ഈ ഇന്ദ്രനീലക്കല്ല് പോലെയുള്ള വളരെ വില പിടിച്ച കല്ലുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിലെ പല കളറുകളും നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിലെ നമ്മൾ എന്താ പറയുക, കിലോ ഒരു ഒരു കിലോഗ്രാം തൂക്കത്തിന് 40,000 രൂപ വില വരുന്ന കല്ലുകൾ തൊട്ട് എല്ലാതരം നാച്ചുറൽ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് അജന്ത എല്ലോറയിൽ ചെയ്തിട്ടുള്ള അതേ ടെക്നിക്കാണ്. ഇത് 2000 വർഷം 2500 വർഷമായിട്ട് അവിടുത്തെ ചിത്രങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആ നാച്ചുറൽ കളറിന്റെ പ്രത്യേകത കൊണ്ടാണ്. യു ആർ വാച്ചിംഗ് ഡി ഡി മലയാളം.